എക്സ്റ്റേണൽ പ്രഷർ വരുന്നതിനനുസരിച്ച് പല്ലിന് മൂവ്മെന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പം ബോഡി ബിൽഡേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വേ പ്രോട്ടീൻ ഒക്കെ കഴിക്കുന്നത് കേട്ടിട്ടുണ്ടാവും. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുൾ ആയിട്ട് കാണുക. നമുക്ക് വീട്ടിൽ തന്നെയുള്ള ചെറിയ ഹോം റെമഡീസ് ഒക്കെ ചെയ്തിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോകാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഡോക്ടറുടെ അഡ്വൈസോട് കൂടിയിട്ട് മാത്രം നിങ്ങൾ പെയിൻ കില്ലേഴ്സ് എല്ലാം യൂസ് ചെയ്യുക. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും വാൽക്കന്നാടിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പല്ലിൽ കമ്പിയിട്ടിട്ടുള്ള മിക്കവർക്കും ഉണ്ടാവുന്ന ഒരു സംശയമാണ്, നമ്മൾ പാരസെറ്റമോൾ കഴിക്കുന്നത് മൂലം നമ്മുടെ പല്ലടുക്കാനായിട്ട് കാലതാമസം എടുക്കുമെന്നുള്ളത്. പല്ലിൽ കമ്പി ഇടുക എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും പേടിക്കുന്നത് വേദന കാണുമോ എന്നുള്ളതായിരിക്കും. നമ്മൾ നമ്മുടെ ഡോക്ടറെ അടുത്ത് എന്തായാലും ചോദിച്ചിട്ടുണ്ടാവും. ഇത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ായിട്ട് കാണുക. നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സാധാരണയായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു വേദന, ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു തലവേദന വരികയാണ്, നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ഒരു പാരസെറ്റമോൾ എടുത്ത് കഴിക്കാനായിരിക്കും, അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിലും പാരസെറ്റമോൾ എന്ന് പറയുന്നത് എടുത്തു പറയുന്നത്. പിന്നെ അതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയാം, ഞാൻ എന്തായാലും ഒരു മെഡിക്കൽ എക്സ്പേർട്ട് ഒന്നും അല്ല. ഞാൻ എൻ്റെ ഓർത്തഡോണ്ടിക്സും പിന്നെ അതുപോലെ പരിചയത്തിലുള്ള കുറച്ച് ഡോക്ടേഴ്സൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊരു മെഡിക്കൽ എക്സ്പേർട്ട് തരുന്ന അഡ്വൈസ് ആയിട്ടൊന്നും എടുക്കണ്ട. എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു രീതിയിൽ ഞാൻ നിങ്ങളുമായിട്ട് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. സാധാരണയായിട്ട് നമുക്ക് ശരീരത്തിൽ എന്തെങ്കിലും വേദന വന്നാൽ നമ്മൾ പാരസെറ്റമോൾ ആയിരിക്കും കഴിക്കുന്നത്. എന്നാൽ നമ്മൾ ഈ പല്ലിൻ്റെ കാര്യത്തിൽ പാരസെറ്റമോൾ കഴിക്കുന്നതും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നതും ഒക്കെ ഡോക്ടറിൻ്റെ സജഷനോട് കൂടിയിട്ട് മാത്രമായിരിക്കണം. ഇപ്പോൾ ചിലരുടെ കാര്യത്തിലാണെങ്കിൽ ചെറിയ വേദന മാത്രമായിരിക്കും ഉണ്ടാവുക. ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീരും ഉണ്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കഴിക്കുന്ന പാരസെറ്റമോൾ അല്ല കഴിക്കേണ്ടത്. അതിന് പകരം വേറെ എന്തെങ്കിലും മരുന്നൊക്കെ ആയിരിക്കും ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്നത്. കാരണം അവർക്കാണല്ലോ ഇത് കൂടുതലായിട്ട് അറിയാൻ പറ്റുന്നത്. അപ്പം നമ്മൾ അതുകൊണ്ട് തന്നെ ഡോക്ടർമാരോട് ചോദിക്കാതെയും പറയാതെയും യാതൊരു വിധത്തിലുള്ള മെഡിക്കേഷൻസും എടുക്കാൻ പാടില്ല. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ വേദന മാത്രമല്ല ചെറിയ നീരും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നത് NSAIDs എന്ന് പറയുന്ന ഒരു കൂട്ടം മരുന്നുകളായിരിക്കും. NSAIDs എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണോ വായിക്കാന്ന് എനിക്ക് അത്ര ക്ലിയർ അല്ല. NSAIDS അതാണ് അതിൻ്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത്, നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്. അപ്പോൾ അതാണ് NSAIDS എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ടൈപ്പ് മരുന്നുകളായിരിക്കും നമുക്ക് സജസ്റ്റ് ചെയ്യുക. നമ്മൾ NSAIDS കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ പല്ല് അടുക്കാനുള്ള സമയം കൂടുതലായിട്ട് എടുക്കും. അത് 100% ഉറപ്പാണ്. ഇനി അതെന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഈ NSAIDS എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള പ്രോകൊളാജിൻ്റെ അളവ് കുറയ്ക്കും. അത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ മസിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ പ്രോട്ടീനാണ്. ഇപ്പം ബോഡി ബിൽഡേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വേ പ്രോട്ടീൻ ഒക്കെ കഴിക്കുന്നത് കേട്ടിട്ടുണ്ടാവത്തില്ല. എന്തിനു വേണ്ടിയിട്ടാണ്? അവർ ഈ എക്സസൈസ് ചെയ്യുന്നതനുസരിച്ച് പുതിയ മസിൽ ഡെവലപ്പ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് വേ പ്രോട്ടീൻ ഒക്കെ കഴിക്കുന്നത്. അതേപോലെ തന്നെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അത് തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ നോർമലി പ്രോട്ടീൻ ഫോം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നുണ്ട്. ഈ പ്രോട്ടീൻ കൊണ്ടാണ് നമുക്ക് മസിൽ ഡെവലപ്മെൻ്റ് ഒക്കെ നടക്കുന്നത്, അല്ലെങ്കിൽ നെർവ്സും സോഫ്റ്റ് ടിഷ്യൂസും എല്ലാം ഇങ്ങനെ പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നതിന് പ്രോട്ടീൻസ് ആണ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പ്രോകൊളാജിൻ്റെ കാര്യം പറയാം. ഈ പ്രോകൊളാജിനാണ് നമ്മുടെ സോഫ്റ്റ് ടിഷ്യൂസിനെ ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ NSAIDS കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ഈ പ്രോകൊളാജിൻ്റെ അളവ് വളരെയധികം കുറയും. അതായത് നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ ഉണ്ടാകുന്നത് വളരെയധികം കുറയും. പ്രോട്ടീൻ കുറയുവാണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ് ടിഷ്യൂസ് ഡെവലപ്പ് ചെയ്യുന്നത് കുറയും. ഇനിയും സിമ്പിളായിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു എക്സ്റ്റേണൽ പ്രഷർ കൊടുത്ത് നമ്മുടെ പല്ല് വേറൊരു പൊസിഷനിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ചിലപ്പോൾ കയറി ഇറങ്ങിയിരിക്കുന്ന പല്ലായിരിക്കും, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഫ്രണ്ടിലോട്ട് ഇരിക്കുന്ന പല്ലായിരിക്കും. എന്ത് തന്നെ ആയാലും നമ്മൾ ആ ഒരു പൊസിഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് ഒരു എക്സ്റ്റേണൽ പ്രഷർ കൊടുക്കുകയാണ്. അപ്പോൾ ഈ എക്സ്റ്റേണൽ പ്രഷർ വരുന്നതിനനുസരിച്ച് പല്ലിന് മൂവ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ ടിഷ്യൂസ് അവിടെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഈ NSAIDS കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തു പറ്റും? പ്രോകൊളാജിൻ്റെ അളവ് കുറയും. പ്രോകൊളാജൻ കുറയുകയാണെന്നുണ്ടെങ്കിൽ നോർമലി നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ ഡെവലപ്പ് ചെയ്യത്തില്ല. പ്രോട്ടീൻ ഡെവലപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പുതിയ ടിഷ്യൂസ് ഒന്നും ഡെവലപ്പ് ചെയ്യത്തില്ല. അങ്ങനെ ഡെവലപ്പ് ചെയ്യാതിരിക്കുന്നിടത്തോളം ഈ മൂവ്മെൻറ്റ് സ്ലോ ഡൗൺ ചെയ്യും. വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തന്നു, ഈ NSAIDS കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ
പുതിയ പുതിയ ടിഷ്യൂസ് ഉണ്ടാവാൻ ആവശ്യമായ പ്രോട്ടീൻസ് ഡെവലപ്പ് ചെയ്യുന്നത് കുറയും. അതുകൊണ്ട് തന്നെ നമ്മുടെ പല്ലിന്റെ മൂവ്മെന്റ് കുറയും. ഇനിയാണ് നമുക്ക് മെയിൻ പോയിന്റിലേക്ക് കടക്കേണ്ടത്. നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പാരസെറ്റമോൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പല്ലിന്റെ വിടവ് കുറയുന്നതിന് കാലതാമസം എടുക്കുമെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ എൻഎസൈഡ്സ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ പല്ല് അടുക്കുന്നതിന് ഒരുപാട് സമയമെടുക്കും. എന്നാൽ ഈ പാരസെറ്റമോൾ എന്ന് പറയുന്നത് എൻഎസൈഡ്സിൽ വരുന്ന ഒരു മരുന്നല്ല. പാരസെറ്റമോൾ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്നത് നമുക്കിപ്പോൾ സാധാരണയായിട്ട് പെയിൻ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിലാണ് നമ്മൾ പാരസെറ്റമോൾ കഴിക്കുന്നത്. ഈ പാരസെറ്റമോൾ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ പല്ല് അടുക്കുന്നതിന് സമയം എടുക്കത്തില്ല. എൻഎസ്ഐഡ്സിൽ വരുന്ന മരുന്നുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഐബുപ്രോഫിൻ, നാപ്രോക്സിൻ അങ്ങനെയൊക്കെയുള്ള പെയിൻ കില്ലേഴ്സ് ആണ് എൻഎസ്ഐഡ്സിൽ വരുന്നത്. അപ്പോൾ ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കഴിക്കേണ്ട സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ വേദനയുടെ കൂടെ നീരും വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുള്ള സമയത്താണ് ഇങ്ങനെയുള്ള മെഡിക്കേഷൻസ് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്നത്. അത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ പുതിയ ടിഷ്യൂസ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ആ ഒരു പ്രോസസ്സ് സ്ലോ ഡൗൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പല്ല് അടുക്കുന്നതും സ്ലോ ഡൗൺ ചെയ്യും. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ പാരസെറ്റമോൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല്ല് അടുക്കുന്നത് കുറയത്തില്ല. പക്ഷേ എൻഎസ്ഐഡ്സ് എന്ന് ആ ഒരു ടൈപ്പിൽ വരുന്ന മരുന്നുകളാണ് നമ്മൾ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പല്ല് അടുക്കുന്നതിന് വളരെയധികം സ്ലോ ഡൗൺ ചെയ്യും. പിന്നെ പാരസെറ്റമോൾ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിച്ച് എന്നും പാരസെറ്റമോൾ കഴിക്കരുത്. കാരണം അധികമായാൽ അമൃതം വിഷമാണ്. ചിലപ്പോൾ എല്ലാ ദിവസവും നമ്മൾ വേദന സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് പാരസെറ്റമോൾ കഴിച്ചുകൊണ്ടിരുന്നാൽ മേ ബി ചിലപ്പം അതും ഒരു റീസൺ ആവാം. പിന്നെ ഞാൻ വീണ്ടും പറയുന്നത് ഇതൊരിക്കലും ഒരു മെഡിക്കൽ അഡ്വൈസ് ആയിട്ടൊന്നും എടുക്കരുത്. ഈ പറഞ്ഞ മരുന്നുകളൊന്നും നിങ്ങൾ ആരും സ്വയം വാങ്ങി കഴിക്കാനും ശ്രമിക്കരുത്. ഡോക്ടറുടെ അഡ്വൈസോട് കൂടിയിട്ട് മാത്രം നിങ്ങൾ പെയിൻ കില്ലേഴ്സ് എല്ലാം യൂസ് ചെയ്യുക. പല്ലിൽ കമ്പി ഇട്ടിട്ടുണ്ടാവുന്ന ഒരു വേദന എന്ന് പറയുന്നത് മാറ്റാനായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള വലിയ വലിയ പെയിൻ കില്ലേഴ്സ് ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെയുള്ള ചെറിയ ഹോം റെമഡീസ് ഒക്കെ ചെയ്തിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോകാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ ഞാൻ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് റെമഡീസ് ഒക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. കാരണം എനിക്കും ഉണ്ടായിരുന്ന ഒരു ഡൗട്ടാണ്. അങ്ങനെയാണ് ഞാൻ ഒന്ന് രണ്ട് ഡോക്ടേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്ത് ഇത് ചോദിച്ചത്. ഒന്ന് രണ്ട് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഡെന്റൽ മെഡിക്കൽ കോളേജിലാണ് പോകുന്നത്. അവിടെയുള്ള കുറച്ച് ഡോക്ടേഴ്സുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടാണ് ഈ ഒരു കാര്യം നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കാം. പാരസെറ്റമോൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ പല്ല് അടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല. ഇങ്ങനെയുള്ള എൻഎസ്ഐഡ്സിൽ വരുന്ന കുറച്ച് മരുന്നുകൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലൊന്ന് സ്ലോ ഡൗൺ ആവുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇനി ഇതിലും നല്ലൊരു വീഡിയോയുമായിട്ട് നാളെ കാണുന്നത് വരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ് വാൽക്കനാടി.